സംസ്ഥാന സർക്കാരിന് കീഴിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു സഹകരണ സ്ഥാപനമാണ് കയർഫെഡ് അനധികൃത നിയമനങ്ങളും കെടുകാര്യസ്ഥതയും ഈ സ്ഥാപനത്തിന്റെ ശോഭ കെടുത്തുന്നുണ്ടോ ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പരയിലേക്കാണ് ഇനി കെട്ടുപിണഞ്ഞ് ക്രമക്കേട് പത്തു വർഷത്തിലധികം കയർഫെഡിൽ ജോലി ചെയ്ത താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയതിലും വിവേചനം പേരുടെ പട്ടികയ്ക്ക് ബോർഡ് യോഗം അംഗീകാരം നൽകിയെങ്കിലും ഭരണ സ്വാധീനമുള്ള പേരെ മാത്രമാണ് സ്ഥിരപ്പെടുത്തിയത് ഇരട്ട നീതി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഒഴിവാക്കപ്പെട്ട ജീവനക്കാർ കുറെ കാലം ഈ സ്ഥാപനത്തിനു വേണ്ടി വിയർപ്പുഴക്ക് പണിയെടുക്കുക പക്ഷേ പേർ മാത്രം പട്ടികയിൽ അതെന്തുകൊണ്ടാണ് വർക്കർ തസ്തികയിൽ തസ്തികയിൽ ജോലി ജോലി ചെയ്ത ചെയ്ത ഇങ്ങനെ മുപ്പത്തിയൊന്ന് പേരെ സ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കയർഫെഡ് ബോർഡ് യോഗം തീരുമാനിച്ചു പക്ഷേ നിയമന ഉത്തരവിറങ്ങിയപ്പോൾ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യ സഹോദരൻ ഉൾപ്പെടെ പത്തൊൻപത് പേർ മാത്രമാണ് സ്ഥിരപ്പെട്ടത് ഇനി ഈ സർവീസ് രേഖ കാണുക വർഷത്തിലധികം തുടർച്ചയായി ജോലി ചെയ്തവരെയാണ് സ്ഥിരപ്പെടുത്താൻ സർക്കാർ അനുമതി നൽകിയത് പക്ഷേ ഇടയ്ക്ക് ജോലി നിർത്തി പിന്നീട് വീണ്ടും തിരികെ പ്രവേശിച്ചവരും കയർഫെഡിൽ സ്ഥിരപ്പെട്ടു

ആലപ്പുഴയിൽ നിന്ന് കൃഷ്ണമോഹൻ ഏഷ്യാനെറ്റ് ന്യൂസ്